ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ചെമ്മീൻ തീയലിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തീയലിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അര കിലോ ചെമ്മീനാണ്, ഇത് കുറച്ച് വലിയ ചെമ്മീനാണ്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി വന്നിട്ട് ഒരു 10-15 ചെറിയ ഉള്ളി ഞാൻ ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി, 3 പച്ചമുളക്, കറിവേപ്പില, ഒരു 5 മുരിങ്ങക്കായൻ്റെ കഷ്ണം, ചിരകിയ തേങ്ങ 1 കപ്പ്, ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടത്. നമുക്ക് പൊടികൾ എന്തൊക്കെയാന്ന് നോക്കാം. മഞ്ഞപ്പൊടി വന്നിട്ട് 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി വന്നിട്ട് 1-2 ടീസ്പൂൺ, നല്ല മുളക് പൊടി വന്നിട്ട് 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി വന്നിട്ട് 1 ടീസ്പൂൺ. ഇപ്പം നമുക്ക് വറുത്തിടാൻ ആവശ്യത്തിന് കടുക് 1/2-3/4 ടീസ്പൂൺ, ഉലുവ 1 നുള്ള്, 1 വറ്റൽമുളക്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഉപ്പ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് തേങ്ങ വറുത്തെടുക്കലാണ്. ഞാൻ ഒരു പാൻ വെച്ചിട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തേങ്ങ 1 ചെറിയ കഷ്ണം ഉള്ളി, 2 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മീഡിയം ടു ലോ ഫ്ലെയിമിലിടാം. നല്ല ബ്രൗൺ കളറാണ് വരെ വറുത്തെടുക്കണം. ഞാൻ ഈ തീയലിന് വറക്കുന്നത് നമ്മുടെ ഉള്ളിത്തീയലിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ബ്രൗൺ ആവണ വരെ നമുക്കിത് വറുത്തെടുക്കണം. ഇത് ബ്രൗൺ ആയതിന് ശേഷമാണ് നമ്മൾ സ്പൈസ് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യണത്. തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുപ്പ് നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി. ഇതിൻ്റെ റോ സ്മെല്ല് പോണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്നിട്ട് ഇതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. തടത്തിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. നമുക്കപ്പോൾ ഞാൻ വീണ്ടും ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴി ചേർക്കാം. ഒരുപാട് അങ്ങ് വരണ്ട് വരണ്ട കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, പച്ചമുളക് വാർന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തക്കാളി ഒന്ന് വേവണം. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് ഞാനത് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. നമുക്കൊന്ന് തക്കാളി വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മുരിങ്ങക്കായ്, ഞാൻ മുരിങ്ങക്കായ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നെടുതി ഒന്ന് കീറിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നീട്ടത്തിലായിരുന്നു അത്. പിന്നെ നമ്മുടെ ചെമ്മീൻ, ഇതൊന്ന് മിക്സ് ചെയ്യാം മസാലയായിട്ട്. ഇതിപ്പോൾ വന്നിട്ട് ഫ്രോസൺ ചെമ്മീനാണ്, സോ ഇതിൽ ഓൾറെഡി വെള്ളം കാണും. അതാണ് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മുടെ ചെമ്മീനൊന്ന് നല്ലപോലെ വെന്ത് വരട്ടെ. നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ചെമ്മീൻ നല്ല കുക്കാവണ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ തേങ്ങ അരച്ചെടുക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് പൗഡർ ചെയ്തെടുക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ വെന്തതിന് ശേഷം ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പുളി ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യണം. പുളിയുടെ പച്ച ചുവന്ന് പോണ വരെ ഒന്ന് തിളക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മുടെ അരപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് പഠിക്കും. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇതിൽ അരപ്പിൽ കിടന്ന് നല്ലപോലെ തിളക്കട്ടെ. ഉപ്പും പുളിയൊക്കെ നോക്കാം നമുക്ക്. എല്ലാം കറക്റ്റാണ്, ഉപ്പ് പുളി എരിവ്. നമുക്കിനി ഇതൊന്ന് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതിൽ ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് തിളച്ചെടുക്കും, തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇവിടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ചു, നല്ല മിക്സ് ആയിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടുക് വറുത്ത് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ പാനിൽ വെച്ചിട്ട് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമുക്കിനി കടുക് വറുത്തെടുക്കാം. ഒരു അര ടീസ്പൂൺ, അര മുക്കാൽ ടീസ്പൂണോളം കടുക്. കടുക് കൂട്ടിയതിന് ശേഷം ഒരു ഒരു പിഞ്ച് ഉലുവ, ഒരുപാട് ഉള്ളത് കഴിക്കും. ഒരു വെറ്റൽമുളക്, പിടിയായിരിക്കണം കൂട്ടാനിലേക്ക് ഇത്. ചെമ്മീൻ കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പാണ് ഇത് കഴിക്കാൻ പോണത്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.